नीति वे ओण തുല്യനീതി അതായത് പാവപ്പെട്ടവനോ പണക്കാരനോ സാമ്പത്തികമായ സാംസ്കാരികമായ വ്യത്യാസമില്ലാതെ ഒരാൾക്ക് ലഭിക്കുന്ന ഒരു സംബോധന നമുക്ക് നീതി എന്ന് പറയാൻ പറ്റില്ല നീതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു സത്യസന്ധത അതെല്ലാമാണ് നീതി എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മൾ നയിക്കുന്ന കൂറ് അതാണ് നീതിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി നീതി നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകളുടെ ഇടയിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു കാര്യം നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി അല്ലാത്തത് അതാണ് നീതി നീതി എന്ന് പറയുന്നത് വളരെ വൈവിധ്യമുള്ളൊരു കോൺസെപ്റ്റാണ് എല്ലാ സൊസൈറ്റീസിനും എല്ലാ കമ്മ്യൂണിറ്റീസിനും അവരവരുടെ സെൻസ് ഓഫ് നീതിയുണ്ട് നീതി എന്നത് ന്യായത്തെ സൂചിപ്പിക്കുന്നു വംശം ലിംഗഭേദം മതം തുടങ്ങിയ വേർതിരിവുകളില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുന്നത് അത് നീതിയാണ് തുല്യമായി പങ്കുവയ്ക്കുന്നത് അതും നീതിയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കുന്നത് അതും നീതിയാണ് അന്യായമായി വേദനിക്കുന്നവർക്ക് കൈത്താങ്ങാകുന്നത് അതും നീതിയാണ് തെറ്റ് ചെയ്യുന്നവരെ വസ്തുനിഷ്ഠമായും അനുയോജ്യമായും ശിക്ഷിക്കുന്നത് അതും നീതിയാണ് സമൂഹ ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ ധാർമ്മിക മൂല്യങ്ങളിലൊന്നാണ് നീതി ഈ നീതിയാണ് നാം സ്വന്തമാക്കേണ്ടത് നീതി സങ്കല്പം വിശുദ്ധ ഗ്രന്ഥ വീക്ഷണത്തിൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു ഉന്നതമായ സ്ഥാനം നമുക്ക് നൽകി അതായത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള ദൈവമക്കളുടെ സ്ഥാനം ചിൽഡ്രൻ ഓഫ് ഗോഡ് ദൈവം തൻ്റെ സൃഷ്ടിമകുടമായ മനുഷ്യനെ തൻ്റെ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യസ്ഥനായി ഭരമേൽപ്പിക്കുന്നു എല്ലാവരും ദൈവമക്കളാണെന്ന തിരിച്ചറിഞ്ഞ് എല്ലാവരും തുല്യരാണ് എല്ലാവരെയും അംഗീകരിക്കുന്നതാണ് നീതി ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ് നീതിബോധം എല്ലാവരും തുല്യരാണ് എന്ന ദൈവസങ്കല്പം പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് മനുഷ്യൻ്റെ സ്വാർത്ഥത തിന്മ നിറഞ്ഞ ചിന്തകൾ നിമിത്തം ദൈവമക്കളുടെ സ്ഥാനം ബോധപൂർവം നാം നഷ്ടപ്പെടുത്തുന്നു തത്ഫലമായി സമൂഹത്തിൽ അനീതി നിറഞ്ഞു വരുന്നു വേദപുസ്തകത്തിൽ അനീതിയും അസമത്വവും നിലനിൽക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത് അബ്രാഹം നീതിമാനായിരുന്നു ഹി വാസ് റൈച്ചസ് നീതി എന്ന സങ്കല്പം നാം ജീവിക്കുന്നത് അപരനുമായുള്ള ബന്ധത്തിലൂടെയാണ് എങ്ങനെ നമുക്ക് മറ്റുള്ളവരുമായ ബന്ധത്തിൽ നീതിമാനായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം ഇസ്രായേൽ ഒരു രാജ്യമായപ്പോഴും അനീതിയും അസമത്വവും അസമാധാനവും അവിടെയും നാം കാണുന്നുണ്ട് അതായത് അധികാരത്തിൻ്റെ വേർതിരിവ് പുരോഹിതരും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച ഫരിസേയരും പാപികളും തമ്മിലുള്ള വേർതിരിവ് ദേവാലയത്തിലെ വേർതിരിവ് ഭക്ഷണമേശയിലെ വേർതിരിവ് ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഈശോ കടന്നു വരിക എല്ലാവരെയും തുല്യരായി കാണാനും പാപികളുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവസാനം അവൻ പാപത്തിൻ്റെ കുരിശിൽ അപരനു വേണ്ടി മരിക്കുന്നു അവൻ്റെ മരണത്തിലൂടെ നാം സ്വാതന്ത്ര്യം സ്വീകരിക്കുന്നു അവൻ വഴി നാം സ്വീകരിക്കുന്ന നീതിയുടെ സ്വാതന്ത്ര്യം പങ്കുവയ്ക്കുമ്പോഴാണ് നാം ക്രിസ്തുവിനെ പോലെ നീതിമാനാകുക ക്രിസ്തുവിൻ്റെ നീതിബോധത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുക അതിനാൽ സഹോദരനെ സ്നേഹിക്കുക ലവ് യുവർ നെയ്ബർ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക ഡു ആക്ട്സ് ഓഫ് മേഴ്സി
ദൈവത്തോട് കൂടെ ആയിരിക്കുക. വാക്ക് കംപ്ലീറ്റ് വിത്ത് ഗോഡ്. യേശുവിന് വേണ്ടി അഗതികളെയും രോഗികളെയും അനാഥരെയും സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന പദവി സ്വന്തമാക്കിയ മദർ തെരേസയുടെ ജീവിതം ഏറ്റവും വലിയ ക്രൈസ്തവ സാക്ഷ്യമായിരുന്നു. യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിന് വേണ്ടി മറ്റുള്ളവരെ പരിചരിക്കുക, ഇതായിരുന്നു ഈ സന്യാസിനിയുടെ ജീവിത ദർശനം. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. മലയാളത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുടെ പേരും ഇത് തന്നെയായിരുന്നു, ഇമ്മാനുവേൽ. So you joining today? Yes sir. Today Tony. Hello sir, njan Immanuel. Hello sir. Okay madam. Damn it. This is our naayagante peru Immanuel ennu. Namukku vaashi vishayam madhi. Appa namukku pudhiya veedu vaangan pattille papa. Ningada aagrahangalonnum saayicharan pattathorathanai. Immanuelinte oru pratheegathayundu. Thante jeevithathil oru vaadu prashnangal ullappol മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും തന്നാലാവും വിധം സഹായിക്കാനുള്ള വലിയൊരു മനസ്സ് ഇമ്മാനുവലുണ്ടായിരുന്നു. അങ്ങനെ ഇമ്മാനുവൽ ഗതിജുമ എന്നൊരു പറയുന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ ഗതിജുമ്മയ്ക്ക് അതൊരുപാട് സന്തോഷത്തിന് കാരണമാകുകയും ഒടുവിൽ ഗതിജുമ്മ ഇമ്മാനുവലിനോട് നന്ദി പറയുന്ന ഒരു ഭാഗമാണ്. ഇതുകൊണ്ട് ഇനി എന്റെ മകളുടെ നിക്കാഹ് നടക്കും. ഈ ലോകത്തിൽ പടച്ചോൻ ഒരുപാട് പേർക്ക് പൊന്നും പണവും കൊടുക്കും, ഒരുപാട് പേർക്ക് വമ്പുള്ള ഉദ്യോഗം കൊടുക്കും. പക്ഷേ ലക്ഷത്തിൽ ഒരാൾക്ക് പടച്ചോൻ അവന്റെ മനസ്സ് കൊടുക്കും. എന്തിനാണെന്നോ അവന്റെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പാക്കാൻ. പടച്ചോന്റെ മനസ്സാണ്. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയെ പോലെ, ദൈവത്തിൻ്റെ മനസ്സ് സ്വന്തമാക്കി മനുവേലിനെ പോലെ, ദൈവകരം പിടിച്ച് അപരനിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായി മാറുക, ഇതിന് നീ തയ്യാറാണ്. ലവ് യുവർ നെയ്ബർ, ഡു ആക്ട്സ് ഓഫ് മേഴ്സി, വാക്ക് ഹംപ്ലി വിത്ത് ഗോഡ്. സഹോദരനെ സ്നേഹിക്കുക, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, ദൈവത്തോട് കൂടെയായിരിക്കുക.